ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു പെപ്പർ ലിവർ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ആദ്യം തന്നെ ലിവർ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. സവാള ചെറുതായി വാടി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറി വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ചേ ചേർക്കണുള്ളൂ. ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഇത് നന്നായി വാടി വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളെല്ലാം ചേർക്കാനായിട്ട്. ഇനിയിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് തന്നെ ഞാൻ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനിയിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ട കുറയ്ക്കൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനിയിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ലിവർ കൂടി ചേർത്ത് കൊടുക്കാം. ലിവർ കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ലിവറിൽ പിടിക്കുകയുള്ളൂ. ലിവർ ബോയിൽ ചെയ്തത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി വേവിച്ചെടുത്ത് മാറ്റി വെച്ച ലിവറാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇത് നന്നായി ഇതിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.